ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മുട്ടപ്പാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പുതിയ പല സൽക്കാരങ്ങളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് നമ്മുടെ മുട്ടപ്പാലട എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റും അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ആരെങ്കിലും എൻ്റെ പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കപ്പിന് ഒരു കപ്പാണ് ഞാനിവിടെ പച്ചരി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട മിക്സിയുടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരുന്ന അരിയുണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒരുപാട് ഏറിപ്പോകരുത്, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. തിക്കാകരുത്, കുറച്ച് ലൂസായിട്ടുള്ള. നമുക്കൊരു നീർദോശയൊക്കെ നമ്മൾ ഒഴിക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു ആപ്പച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇനി ഇതൊരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് എല്ലാം ചുട്ടെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ അതിനുള്ള ഞാൻ ഫില്ലിങ് തയ്യാറാക്കിയിട്ടുണ്ട്. വീഡിയോ കട്ടായതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എന്തൊക്കെ ചേർത്തതെന്ന് ഞാൻ പറയാം. ഒരു ഫ്രൈ പാനിൽ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് കേട്ടോ, അത് നമുക്ക് ഇഷ്ടം പോലെ ചേർക്കാം. പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടേബിൾ സ്പൂണോളം ഏലക്ക പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഫ്രൈ ആയി പോകരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോള് ചെയ്യണം. അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി റോൾ ചെയ്യുക കേട്ടോ. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാം റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ടപ്പാലട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ പച്ചരിയും ചെറിയുള്ളിയും ജീരകവും മുട്ടയും എല്ലാം കൂടെയുള്ള ഒരു മുട്ടപ്പാലടയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴേ നമുക്ക് വീഡിയോ എത്ര ആൾ കാണുന്നുണ്ട്, അതുപോലെ നമുക്ക് അതൊരു മോട്ടിവേഷനും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കമൻ്റ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ കമൻ്റ് അറിയിക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം സപ്പോർട്ടുണ്ട്, ഇനിയും വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.